നടി ഭാവന കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഹണ്ട് തിയേറ്ററുകളിലെത്തി എത്തിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് സംവിധായകൻ ഷാജി കൈലാസാണ്. സ്വാഗതം സർ. ഭാവന ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹണ്ടിലൂടെ വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം എത്തുന്ന സമയവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചകളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു സാർ? ഇല്ല, നമ്മൾ ഈ അന്തരീക്ഷത്തിൻ്റെ പ്രശ്നമില്ല, ഈ നേരത്തെ റിലീസ് വെച്ചിരുന്ന സാധനമാണ്. ഈ ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല ഈ പടം റിലീസ് വെച്ചത്. നമ്മൾ ആദ്യം ഇത് വയനാട് ദുരന്തം ഉണ്ടാക്കിയപ്പോൾ നയനത്തിനാണ് വെച്ചത് റിലീസ്. അതിപ്പോൾ മാറ്റി ഇങ്ങോട്ട് റിലീസ്, ആ സമയത്ത് റിലീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് റിലീസ് വെച്ചാണ്. പക്ഷെ നല്ല അഭിപ്രായമുണ്ട്. ഒന്നാമത് ആ പടത്തിന് സക്സസ് എന്ന് പറഞ്ഞാൽ പെൺകരുത്താണ്, രണ്ട് ലേഡി ക്യാരക്ടേഴ്സാണ് അതിനെ ഹോൾഡ് ചെയ്യുന്ന പടം. അപ്പോൾ അതിനൊരു സംഭവമുണ്ട്. പിന്നെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അന്തരീക്ഷത്തിലും അത് ആൾക്കാർ കയറി കാണുന്നുള്ളതാണ് സന്തോഷമാണ്. ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടായത്, നമുക്ക് എല്ലാവർക്കും വിഷമമുള്ളൊരു അവസ്ഥയാണിത്. ഇങ്ങനൊരു തിരക്കഥ മുന്നിലെത്തിയപ്പോൾ എങ്ങനെയാണ് ഭാവനയിലൊക്കെ എങ്ങനെയാണ് എത്തിയത്? ഇല്ല, ഈ തിരക്കഥ പ്രൊഡ്യൂസറാണ് ആദ്യം കൊണ്ടുവരുന്നത്. ഈ കഥ പ്രൊഡ്യൂസർ പറഞ്ഞു ഷാജി ചെയ്യണം, ചേഞ്ച് ആയിരിക്കും ഷാജിക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥിരമായിട്ട് ഒരു വേറെ പാറ്റേൺ ഹെവി പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഇത് കുഞ്ഞല്ലേ, അല്ല ഷാജി ഇത് ട്രൈ ചെയ്ത് നോക്കും, ഇത് ചിലപ്പോൾ ഷാജിക്ക് വേറെ ടൈപ്പിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പുള്ളിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നത്, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളെ നോക്കണം നമ്മൾ, ഇൻക്ലൂഡിങ് ഈ പാർവതി വരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ബിസി. ഭാവനയ്ക്ക് നേരത്തെ ചോദിച്ചു, ആദ്യത്തെ ഇതിലേ നമ്മൾ ചോദിച്ചു ഭാവന. അപ്പോൾ ഭാവനയൊക്കെ കർണാടകയിലും കന്നഡ പടങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നാണ് ഈ പ്രൊഡ്യൂസറിനെ വിളിച്ച് പറഞ്ഞത്, എനിക്ക് ഇത്രയും ഒരു ഗ്യാപ്പുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ഭാവന പെട്ടെന്ന് ശരിയെന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് വരുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഡേറ്റിന് വേണ്ടി സമീപിച്ചപ്പോൾ കന്നഡ സിനിമകളുടെ തിരക്കുകളിലാണെന്ന് പറഞ്ഞു. 2017 ശേഷം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മലയാള സിനിമയിൽ WCC രൂപീകൃതമായതിനു ശേഷം പല പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നടികൾക്ക് അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു വാർത്തകളുണ്ടായിരുന്നു. പലരും നമ്മൾ പതിവായിട്ട് മലയാള പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്ന പല നടികളെയും നമുക്ക് കാണാൻ പറ്റാതെയായി. അപ്പോൾ സാർ ഇപ്പോൾ തന്നെ പറഞ്ഞു, ഭാവനയുടെ കാര്യം പറഞ്ഞു, ഭാവന ഇപ്പോൾ കന്നഡ സിനിമകളിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനൊരു സാഹചര്യം മലയാള സിനിമാ വ്യവസായത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്? അങ്ങനെ ഉണ്ടായതല്ല. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ആ കുട്ടി പറഞ്ഞു, ഞാൻ അഭിനയിക്കേണ്ട, മലയാളത്തിൽ അഭിനയിക്കേണ്ടെന്ന് വിചാരിച്ചു, എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് മാറിയതാണ് എന്ന് പറഞ്ഞു. നമ്മൾ മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും തമിഴും തെലുങ്കിലൊക്കെ പോയി, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ആ കടുവയിലെ കൊണ്ടുവന്ന സംയുക്ത മേനോ എന്ന് പറഞ്ഞ കുട്ടി പോലും ഇപ്പം കിട്ടുന്നില്ല, അവർ കണ്ടിന്യൂസ് തെലുങ്കിലോട്ട് പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു ആർട്ടിസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അവരങ്ങ് അവർ അടുത്ത ലാംഗ്വേജിലോട്ട് പോവുകയാണ്. അത് നല്ല വളർച്ച ചെയ്യുന്നുണ്ട്, ആ കുട്ടികൾ വളരുന്നല്ലേ. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്, അല്ലാതെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല ആരും, എനിക്ക് തോന്നുന്നില്ല. ഹീറോ പോലെ ഒരു ഹീറോയിനെ ചെയ്യാൻ പറ്റുന്ന സംഭവമായതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. ലാസ്റ്റിൽ ഞാൻ എൻ്റെ യെലോൺ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഹീറോ അല്ലേ, അവിടെ വേറെ ആളില്ലല്ലോ. പിന്നെ കടുവയിലും പൃഥ്വിരാജിനെ ബേസ് ചെയ്താണ്, കാപ്പിയിലും രണ്ട് ക്യാരക്ടർ നമ്മൾ കൊണ്ടുവന്നു ലാസ്റ്റിൽ, ആ ലേഡിക്കോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു. അതേപോലെ ആസിഫ് അലിയും ഇതുമാണ്. അപ്പോൾ അങ്ങനത്തെ ഈ സിനിമകൾ വരുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ചോളൂ. ഭാവനയുടെ ചിത്രം അല്ലെങ്കിൽ ഭാവനയ്ക്ക് സിനിമ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട് മലയാളിക്ക്, ഭാവനയ്ക്ക് ഒപ്പം നിന്ന അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഒരു സിനിമ വരുമ്പോൾ തിയേറ്ററുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് പൊതുവെ? നമ്മളിപ്പോൾ തിയേറ്ററിൽ ആൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു സക്സസ് നമ്മളെ സംബന്ധിച്ചോളൂ. തിയേറ്ററിൽ ആരുകൂടി വന്ന് കാണുന്നു, പിന്നെ നമ്മൾ നിങ്ങളെ പരസ്യം എല്ലാം കണ്ടു കാണും. ഒല്ലി ഭാവനയും ആ കുട്ടീനെ വെച്ചിട്ടാണ് നമ്മൾ പരസ്യം ചെയ്തിരിക്കുന്നത്, അതിഥി രവി, വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ലേഡീസിനെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഭാവനയാണ് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാറ് തുടക്കത്തിലൊക്കെ പറഞ്ഞ പോലെ സാറിൻ്റെ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതലുള്ളത് മെയിൽ ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നായിക കഥാപാത്രം അതിനെ അവർ കേന്ദ്ര കഥാപാത്രമായി എത്തുകയാണ് ഭാവന. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് എത്തുമ്പോൾ ഒരു നീണ്ട കാലത്തിന് ശേഷം ഇങ്ങനൊരു മാറ്റം എങ്ങനെയാണ്, അതായത് ഈ പൊളിറ്റിക്കൽ കറൻസിൻ്റെയൊക്കെ ഇപ്പോൾ സിനിമയെന്ന് പറയുന്നത് ഒരു മാറിയ കാലത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ചെറിയ സിനിമയിലുള്ള ഒരു സ്ക്രിപ്റ്റിൽ ചെറിയ തെറ്റുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമൂഹ മാധ്യമം കൂട്ടമുണ്ട്. അങ്ങനെ മാറുന്നുണ്ടോ സാർ? ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇപ്പോൾ ഇങ്ങനത്തെ ഈ സബ്ജക്റ്റിന് അനുസരിച്ചുള്ള പേസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എലോൺ എന്ന് പറഞ്ഞ സാധനം വേറെ പേസിലായിരുന്നു, കടുവ എന്ന സാധനം മാസ് വേണമെന്നുള്ള ആ രീതിയിൽ കൊടുത്തു, കാപ്പ എന്ന് പറഞ്ഞ വേറെ. പക്ഷേ പടം 50 കോടിയാണ്, അങ്ങനെ മാറാൻ നാല് പേര് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. ഈ 400 പേർക്ക് അത് ഇഷ്ടപ്പെടില്ലേ, 40 പേരുടെ പ്രശ്നമല്ലല്ലോ. നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായമല്ലേ ചോദിക്കണ്ടേ, അവർ പോയി കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ വരികയാണ്. ഇപ്പോഴും നമ്മൾ ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ അങ്ങനത്തെ സിനിമ ആവശ്യപ്പെടുകയാണ് ആൾക്കാർ.
കണ്ടിലേക്ക് വരുമ്പോൾ പുതിയ പുതിയ കുറച്ച് മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ സാർ പുതിയ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാത്ത പുതുമുഖങ്ങളെ സാർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് ലൈക്ക് ഒരു ക്യാമ്പസ് ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു താരനിരയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അല്ല, എനിക്ക് പണ്ടോട്ടേ ഇഷ്ടമാണ് ഈ എങ്ങനെയെങ്കിലും ഇത് മാറി വേറെ ടൈപ്പ് ചെയ്യണം എന്നെ മനസ്സിനകത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പുതിയ കുട്ടികളെയൊക്കെ വെച്ച് ചെയ്യണം, അവരെന്താണെന്ന് അറിയണ്ടേ നമുക്ക്. ആ അവിടെ ഔട്ടൊക്കെ ക്ലീൻ, നല്ല രസമുണ്ട്. അവിടുത്തെ പറഞ്ഞു കൊടുത്താൽ അവർ കറക്റ്റാണ്, പക്ഷേ നമ്മുടെ ഷോട്ട് നമ്മുടെ ഷോട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഒരു എല്ലാം കൂടെ നിർത്തിയിട്ട് ഡ്രാമ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യുന്നത്. ഞാനൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഷോട്ടിനകത്ത് അവിടെ കൊണ്ടുവരണം. അപ്പോൾ ആദ്യം അവർക്ക് ബുദ്ധിമുട്ടായി, അത് ഇതെങ്ങനെ പെട്ടെന്ന് ഈ ഒരു ടൈമും ഒരു സ്പേസിനകത്തും ഇത്രയും ടൈമിങ്ങിന് ഇത്രയും സ്പേസേ കൊടുത്തിട്ടുള്ളൂ. ആ സമയത്ത് അവർ റിയാക്ട് ചെയ്യണം, അങ്ങനെ സംഭവമില്ല. അവർ ഗ്രൂപ്പായിട്ടൊന്ന് റിയാക്ട് ചെയ്തിട്ട് ശീലമുള്ളൂ. അവർ പെട്ടെന്നൊരു സ്പേസ് കൊടുക്കുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് ആ റൂട്ട് മനസ്സിലായി. ഇപ്പോൾ ചിന്താമണിക്കൊല കേസ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിരുന്നു സിനിമ. ഹണ്ടിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ശരിക്കും ഇപ്പോൾ മലയാള സിനിമയിൽ അങ്ങനെ ഒരു ഇതില്ല, ഒരു പ്രമേയം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല? പാരാ സൈക്കോളജിയാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ് നിയന്ത്രിക്കുന്നതാണ് ഈ പ്രതികാരം ചെയ്യുന്നത്. അതും ഇൻവെസ്റ്റിഗേഷനും ഒരു ക്യാമ്പസിലെ കുട്ടിയും എങ്ങനെ ക്ലബിൽ നിന്നാണ് ഈ സിനിമ, മൂന്ന് ട്രാക്കാണ് സഞ്ചരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ഗ്രിപ്പ് വിടാതെ കൊണ്ടുപോകും വേണം ഈ സിനിമയെ. അങ്ങനത്തെ ഒരു വലിയൊരു ഒരു ആവശ്യമില്ലാതെ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകുമെന്ന് അറിയില്ല. ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് സിനിമ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് മുന്നിൽ വരുമ്പോൾ ഇത് മേക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ചലഞ്ച് ഉണ്ടായിട്ടുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്ത സ്ക്രിപ്റ്റുകളും ചലഞ്ചിങ് ആണ്. അപ്പോൾ ഞാൻ അതെ, അത് ചലഞ്ചിങ് ആണ്, അത് ചലഞ്ച് എല്ലാ സ്ക്രിപ്റ്റും. അപ്പോൾ ഞാനിത് ആദ്യമേ ഇത് എങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കി നേരത്തെ ഒരു സാധനം ഇടും. എല്ലാ ക്രിയേറ്റേഴ്സിനും ഉണ്ടാവും ഇതിനെ എങ്ങനെ എങ്ങനെ ഇതിനെ എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ സിനിമ എടുക്കുക. അത് ആരുടെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഞാൻ ഇരുന്ന് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിനകത്താണ് ഉള്ളത്. മറ്റൊരിടത്ത് ഡീറ്റെയിൽസ് പറയാൻ അവർക്ക് അറിയാൻ പറ്റില്ല. ഈ ഷോട്ടിന് ഈ ഷോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഷോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അത് എൻ്റെ മനസ്സിനകത്താണ് എഡിറ്റഡ് വേർഷൻ ഉള്ളത്. ആദ്യമേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഷോർട്ട് ഡിവിഷൻ ചെയ്യാത്ത ഒരാളാണ് എന്നുള്ള എഡിറ്റഡാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 18 വർഷത്തിന് ശേഷം ഭാവന ഈ സിനിമയിലൂടെ തിരിച്ചു വരുന്നു. ഭാവനയുടെ അഭിനയത്തിൽ എങ്ങനെയാണ്, എൻ്റെ ഒരു പുരോഗതി എങ്ങനെയാണ്? അതാണ് ഞാൻ എന്നെ സംബന്ധിച്ചോളം പ്ലസ് മാർക്ക്. ഈസിയാണ് എന്ന് പറഞ്ഞാൽ എന്നെ നേരത്തെ അറിയാം, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയാം. പിന്നെ കംഫർട്ടാണ് കുട്ടി, എല്ലാം ഈസിയായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് ആ സാധനം എടുക്കുന്നു ഇടുന്നുണ്ട്. പിന്നെ ആ സ്ക്രിപ്റ്റ് ആദ്യമേ കൊടുത്തു ആ കുട്ടി അത് കറക്റ്റ് തറോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ ക്ലീനായിട്ട് അറിയാം. ഈ ഈ പോർഷൻ എടുക്കുന്ന സീൻ ചിലപ്പം 15-ാം സീൻ കഴിഞ്ഞ് 54-ാം സീനായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീനുള്ള റിയാക്ഷൻ ആ കുട്ടി എന്തൊക്കെ ചെയ്തു ഇതിൻ്റെ ഇടയിൽ ട്രാവൽ ചെയ്തു എന്നുള്ള റിയാക്ഷൻ ആയിരിക്കുമല്ലോ 50-ാം സീനിൽ വരേണ്ടത്. അത് കറക്റ്റായിരിക്കും. അതാണ് പറഞ്ഞത്, മെച്യൂരിറ്റി ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയാണ് നമുക്ക് ചെയ്യാൻ. ഇപ്പോൾ അപർണ ഇപ്പോൾ രായൻ എന്ന് പറയുന്ന ധനുഷിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചു തമിഴിൽ, വളരെയധികം പ്രശംസ നേടി, അവിടെ നല്ല കളക്ഷൻ നേടുന്നൊരു ചിത്രമാണ്. അപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അപർണയുടെ ബോഡി ഷെയ്മിങ് അടക്കമുള്ള വിഷയങ്ങൾ നടക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അതാണ് കഷ്ടം എന്ന് പറഞ്ഞാൽ, അതങ്ങനെ ചെയ്യരുത്. കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്യണം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്തെങ്കിലും പ്രതികരിച്ചാൽ നമ്മുടെ തലയിലിട്ട് അടിച്ച് ഇല്ലാതാക്കും. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് പ്രതികരിക്കാൻ പോകുന്നത്? അങ്ങനെയാണ് പലരും മാറി നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത ഏതെങ്കിലും വന്നിട്ടുണ്ടോ? അടുത്ത സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഹെവി സാധനമാണ് അടുത്ത് പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അല്ല, രണ്ട് ടൈപ്പാണ്. ഒന്ന് ഒരു ഭയങ്കര ഒരു വയനാടിൻ്റെ ഏറ്റവും വലിയൊരു ലീഡർ നഷ്ടം പറഞ്ഞിട്ട് മരിക്കുന്നതാണ്. ഇന്ന ദിവസം ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട്. വയനാടാണ് പശ്ചാത്തലം. അത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ സ്ഥലമാണ്, സിസി ഇതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആ ക്യാരക്ടർ പല രീതിയിൽ അത് നാനാ പട്ടേക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. രാഷ്ട്രീയം വ്യക്തമായി സംസാരിച്ചിട്ടുള്ള വരും ദിവസങ്ങളിൽ അത്തരത്തിൽ രാഷ്ട്രീയം പറയുന്ന അതെ പ്രതീക്ഷിക്കുന്നു. ഫണ്ടിനെ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.